ഒരു കനകതാരം യൂദയായിൽ കതിരുവീശിയ പരമദീപം ു ജീവനേ സ്വർഗഭോജുന്നു രാജാവെഴുന്നള്ളുന്നു നാഗലോക നാഗനീശോ എഴുന്നള്ളുന്നു മാമോദിസായിൽ ലഭിച്ച വരപ്രസാദം ഇതുവരെയും നഷ്ടപ്പെടുത്താതെ കാത്തുസൂക്ഷിക്കാനുള്ള അനുഗ്രഹം ദൈവമെനിക്ക് പ്രദാനം ചെയ്തു. വിശുദ്ധ അൽഫോൻസാമയുടെ ഈ സൂക്തം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുവാൻ നമുക്ക് പ്രേരണ നൽകുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, തിന്മയായിട്ടുള്ളതെല്ലാം ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റി ദൈവവരപ്രസാദത്താൽ വിശുദ്ധ അൽഫോൻസാമിയെപ്പോലെ ഞങ്ങളെയും നിറയ്ക്കണമേ. ദിവ്യകാരുണ്യനാഥ, അങ്ങയുടെ സജീവമായ സാന്നിധ്യത്തിലായിരുന്നുകൊണ്ട് അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ നിറച്ച് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കൊന്നു ചേർന്ന് ആത്മാവിൻ്റെ നിറവ്, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. വിശുദ്ധ അൽഫോൻസാമ പറഞ്ഞു,
എനിക്കേറ്റവും പ്രിയങ്കരമായ ഭോജനം വിശുദ്ധ കുർബാനയാണ്. ഞാനാണ് ജീവൻ്റെ അപ്പം എന്നരുളിയ ദിവ്യനാഥൻ എൻ്റെ ഉള്ളിൽ ആഗമനമാകുമ്പോഴെല്ലാം അവാജ്യമായ ഈ ആനന്ദം ഞാൻ അനുഭവിക്കുന്നു. ഈ ദേവാലയത്തിൽ ദിവ്യ സക്രാരിയുടെ തണലിലായിരിക്കുമ്പോൾ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സ്നേഹവലയത്തിലാണ് നാം നിൽക്കുന്നത്. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ആരാധിക്കുവാനും സ്നേഹിക്കുവാനും മഹത്വപ്പെടുത്തുവാനും നന്ദി പറയുവാനും നമ്മളായിരിക്കുന്ന ഭവനങ്ങളിലും നമ്മളായിരിക്കുന്ന ഇടങ്ങളിലും ഇരുന്നു കൊണ്ട് നമുക്കിപ്പോൾ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുന്ന സമയമാണ്. നമ്മൾ ദൃഷ്ടിപതിച്ചിരിക്കുന്ന ആ ദിക്കിലേക്ക് നോക്കുമ്പോൾ അവിടെ ദിവ്യകാരുണ്യത്തിൻ്റെ സാന്നിധ്യമുണ്ട്. നമ്മുടെ കുടുംബത്തെ, നമ്മുടെ വ്യക്തിജീവിതങ്ങളെ എല്ലാം അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹത്തെ പ്രതി ദുരിതങ്ങൾ സഹിക്കുക, അതിൽ സന്തോഷിക്കുകയും ചെയ്യുക. ഇതുമാത്രമേ ഇഹത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ലോക സന്തോഷങ്ങളൊന്നും എനിക്കുള്ളതല്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് എന്ന് അൽഫോൻസാമ പറഞ്ഞു. പരിശുദ്ധ ത്രിത്വമേ, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടി അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. നമുക്കെല്ലാവർക്കും ഒന്നു ചേർന്ന് ദൈവത്തെ ആരാധിക്കാം. മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും ആത്മാവോടും യേശുവേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ആത്മനെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ഈശോ എന്ന നാമം ഉച്ചരിക്കുന്നത് എൻ്റെ നാവിന് ഏറെ മധുരമാണ് എന്ന് വിശുദ്ധ അൽഫോൻസാമ ഒരിക്കൽ പറഞ്ഞു. പരിശുദ്ധ ത്രിത്വമേ, അങ്ങേ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഈ ലോക ജീവിതത്തിലെ ഓരോ നിമിഷവും ഉപയോഗപ്പെടുത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ജീവിക്കുന്ന സാന്നിധ്യമായി ഞങ്ങളോടുകൂടെ വസിക്കുന്ന ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളൊന്നു ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ജോലി മേഖലകളെ, നമ്മുടെ രോഗപീഠകളെ, അസ്വസ്ഥതകളെ, ദുഃഖദുരിതങ്ങളെ എല്ലാം ദിവ്യകാരുണ്യനാഥന് സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ അൽഫോൻസാമയുടെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമ്മുടെ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. തമ്പുരാനേ
എൻ്റെ കർത്താവ് അറിയാതെ എനിക്കൊന്നും സംഭവിക്കുകയില്ല എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അപ്രതീക്ഷിതമായ ദുരന്തങ്ങളും സഹനങ്ങളുമെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ വിശ്വാസ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ അൽഫോൻസാമയോട് ചേർന്ന് നമുക്കും പറയാം, എൻ്റെ കർത്താവ് അറിയാതെ എനിക്കൊന്നും സംഭവിക്കുകയില്ല എന്നെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ദൈവത്തിനാഴമായി വിശ്വാസമർപ്പിച്ച വിശുദ്ധ അൽഫോൻസാമയുടെ വിശ്വാസ ജീവിതം യേശുവിനെ നാഥനും രക്ഷകനുമായി ഏറ്റുപറഞ്ഞ് അവിടുത്തെ കുരിശിൻ്റെ പാത പിൻചെല്ലുവാൻ നമ്മളെ പ്രേരിപ്പിക്കട്ടെ. വിശുദ്ധ അൽഫോൻസാമയോട് ചേർന്ന് ഈശോയെ നമ്മുടെ നാഥനും രക്ഷകനുമായി നമുക്ക് ഏറ്റുപറയാം. ദിവ്യകാരുണ്യനാഥൻ നമ്മളെല്ലാം സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന സമയം നമ്മുടെ ഹൃദയത്തിൽ കർത്താവിനെ നമ്മുടെ നാഥനും രക്ഷകനുമായി നമുക്ക് ഏറ്റുപറയാം. വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു, യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു, യേശുവേ രക്ഷക. അൽഫോൻസാമ പറഞ്ഞു, എന്നെ മുഴുവനായും ഞാൻ കർത്താവിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്, അവിടുത്തെ ഇഷ്ടം പോലെ ചെയ്തു കൊള്ളട്ടെ. ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിക്കുകയും ശരണപ്പെടുകയും ചെയ്ത വിശുദ്ധ അൽഫോൻസാമയെ പോലെ നമുക്കും ഈശോയിൽ ശരണപ്പെട്ടുകൊണ്ട് അവിടുത്തേക്ക് പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ വിശ്വാസ ജീവിതത്തെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളെയും നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വ്യക്തിപരമായ നിയോഗങ്ങൾക്ക് വേണ്ടി ഈ നിമിഷം നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അവിടുത്തെ കരുണ നമ്മുടെ ജീവിതത്തിലേക്കും കുടുംബങ്ങളിലേക്കും പെയ്തിറങ്ങുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രൂപതയ്ക്ക് വേണ്ടിയും നമ്മുടെ അഭിവന്ദ്യ പിതാക്കന്മാർക്ക് വേണ്ടിയും രൂപതയുടെ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. രോഗികളായവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആഗോള സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള സമയം നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനകൾ കർത്താവിൻ്റെ സന്നിധിയിൽ വിശുദ്ധ അൽഫോൻസാമയുടെ മധ്യസ്ഥം വഴി നമുക്ക് സമർപ്പിക്കാം.
എന്നെ മുഴുവനായും സ്നേഹത്തിൻ്റെയും പരിഹാരത്തിൻ്റെയും ഒരു ബലിവസ്തുവായി ഈശോയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്നരുളി ചെയ്ത വിശുദ്ധ അൽഫോൻസാമേ, ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി ഈശോയ്ക്ക് സമർപ്പിച്ച് ക്രിസ്തുവിൻ്റെ കയ്യിലെ ഒരു ഉപകരണമായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സന്നിധി അണയുന്ന മക്കളെ ഞങ്ങളെ നോക്കണമേ, ദൈവിക സ്നേഹം നിറയാനായി അൽഫോൻസാമേ പ്രാർത്ഥിക്കണേ. നിന്നുടെ സന്നിധി അണയുന്ന മക്കളെ ഞങ്ങളെ നോക്കണമേ, ദൈവിക സ്നേഹം നിറയാനായി അൽഫോൻസാമേ പ്രാർത്ഥിക്കണേ. മനസ്സറിവോടെ ഒരു നിസ്സാര പാപം പോലും ചെയ്ത് നല്ല ദൈവത്തെ ഉപദ്രവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്കിഷ്ടം എന്ന് അരുളി ചെയ്ത വിശുദ്ധ അൽഫോൻസാമേ, പാപത്തെ പരിപൂർണമായി ഉപേക്ഷിച്ച് വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടിക്കയറുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സന്നിധി അണയുന്ന മക്കളെ ഞങ്ങളെ നോക്കണമേ, ദൈവിക സ്നേഹം നിറയാനായി അൽഫോൻസാമേ പ്രാർത്ഥിക്കണേ. നിന്നുടെ സന്നിധി അണയുന്ന മക്കളെ ഞങ്ങളെ നോക്കണമേ, ദൈവിക സ്നേഹം നിറയാനായി അൽഫോൻസാമേ പ്രാർത്ഥിക്കണേ. എന്തെല്ലാം കഷ്ടപ്പാടുകൾ ഉണ്ടായാലും ഞാൻ ഒരിക്കലും ആവലാതി പറയുകയില്ല എന്ന് അരുളി ചെയ്ത വിശുദ്ധ അൽഫോൻസാമേ, ജീവിതത്തിൽ എല്ലാ സഹനങ്ങളെയും ആവലാതി കൂടാതെ ദൈവചിന്തയോടെ ക്ഷമയോടെ സഹിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിന്നുടെ സന്നിധി അണയുന്ന മക്കളെ ഞങ്ങളെ നോക്കണമേ, ദൈവിക സ്നേഹം നിറയാനായി അൽഫോൻസാമേ പ്രാർത്ഥിക്കണേ. നിന്നുടെ സന്നിധി അണയുന്ന മക്കളെ ഞങ്ങളെ നോക്കണമേ, ദൈവിക സ്നേഹം നിറയാനായി അൽഫോൻസാമേ പ്രാർത്ഥിക്കണേ. കഠിനവേദനകളിലും വലിയ പരീക്ഷണങ്ങളിലും മണവാളനോടുള്ള സ്നേഹത്തിൽ എന്നെ ഉറപ്പിച്ചു നിർത്തിയത് കുരിശിൻ ചുവട്ടിലെ സ്ത്രീയാണ് എന്ന് അരുളി ചെയ്ത വിശുദ്ധ അൽഫോൻസാമേ, സഹനത്തിൻ്റെ ഏകാന്ത നിമിഷങ്ങളിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സന്നിധി അണയുന്ന മക്കളെ ഞങ്ങളെ നോക്കണമേ, ദൈവിക സ്നേഹം നിറയാനായി അൽഫോൻസാമേ പ്രാർത്ഥിക്കണേ. നിന്നുടെ സന്നിധി അണയുന്ന മക്കളെ ഞങ്ങളെ നോക്കണമേ, ദൈവിക സ്നേഹം നിറയാനായി അൽഫോൻസാമേ പ്രാർത്ഥിക്കണേ. പുഞ്ചിരി ഒരു തിരിവട്ടമാണ്, സങ്കടപ്പെടുന്നവരുടെ മുഖത്തേക്ക് നോക്കി ക്ഷമയോടെ ഞാൻ പുഞ്ചിരിക്കുന്നു എന്നരുളി ചെയ്ത വിശുദ്ധ അൽഫോൻസാമേ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് എല്ലാവർക്കും ക്രിസ്തുവിൻ്റെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അൽഫോൻസാമേ പ്രാർത്ഥിക്കണേ. നിന്നുടെ സന്നിധി അണയുന്ന മക്കളെ ഞങ്ങളെ നോക്കണമേ, ദൈവിക സ്നേഹം നിറയാനായി അൽഫോൻസാമേ പ്രാർത്ഥിക്കണേ. നമ്മുടെ ജീവിതത്തെ പരിപൂർണമായും ഈശോയ്ക്ക് സമർപ്പിക്കാം. മനസ്സിനെ കർത്താവിന് സമർപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആഴമേറിയ സമർപ്പണം. പരിശുദ്ധ ദൈവമാതാവ് തൻ്റെ മനസ്സിനെ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിച്ചു. വിശുദ്ധ അൽഫോൻസാമ തൻ്റെ മനസ്സിനെ ദൈവഹിതത്തോട് ചേർത്ത് പരിശുദ്ധാത്മാവായ ദൈവത്തിൽ ബലിയർപ്പിച്ചു. വിശുദ്ധ അൽഫോൻസാമയോട് ചേർന്ന് പരിശുദ്ധാത്മൈക്യത്തിൽ തുടർന്ന് വരുന്ന പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലാം. ഓ ഈശോനാഥ, ഓ ഈശോനാഥ,
അങ്ങേ തിരുഹൃദയത്തിലെ മുറിവിൽ എന്നെ മറക്കണമേ, സ്നേഹിക്കപ്പെടുവാനും വിലമതിക്കപ്പെടുവാനുമുള്ള എന്റെ ആഗ്രഹത്തിൽ നിന്നും എന്നെ വിമുക്തനാക്കണമേ, കീർത്തിയും ബഹുമാനവും സമ്പാദിക്കുവാനുള്ള ദുഷിച്ച ഉദ്യമത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ, ഒരു പരമാണുവും അങ്ങേ തിരുഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാലയിലെ ഒരു പൊരിയുമാകുന്നതുവരെ എന്നെ എളിമപ്പെടുത്തണമേ, സൃഷ്ടികളെയും എന്നെ തന്നെയും മറന്നു കളയുന്നതിനുള്ള അനുഗ്രഹം എനിക്ക് തരണമേ, പറഞ്ഞറിയിക്കുവാൻ വയ്യാത്ത മാധുര്യമായ എന്റെ ഈശോയെ ലൗകിക ആശകളെല്ലാം എനിക്ക് കൈപ്പായി പകർത്തണമേ, നീതിസൂര്യനായ എന്റെ ഈശോയെ നിന്റെ ദിവ്യകതിരിനാൽ എന്റെ ബോധത്തെ തെളിയിച്ച് ബുദ്ധിയെ പ്രകാശിപ്പിച്ച് ഹൃദയത്തെ ശുദ്ധീകരിച്ച് നിന്റെ നേർക്കുള്ള സ്നേഹത്താൽ എന്നെ എരിയിച്ച് എന്നെ നിന്നോട് ഒന്നിപ്പിക്കണമേ. ആമേൻ. ആമേൻ. ഈശോയുടെ തിരുഹൃദയത്തിലെ മുറിവിൽ എന്നെ മറയ്ക്കണമേ എന്നുള്ള സുഹൃദജപം വിശുദ്ധ അൽഫോൻസാമ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു. ജീവിതത്തെ, നമ്മുടെ പാപാവസ്ഥകളെ, നമ്മുടെ രോഗാവസ്ഥകളെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ വിശ്വാസ ജീവിതത്തെ, നമ്മളെ വിശ്വാസം പരിശീലിപ്പിക്കുന്ന എല്ലാവരെയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മിശിഹായിൽ ഏറ്റവും ബഹുമാനപ്പെട്ട വൈദികരെ, സമർപ്പിതരെ, മാതാപിതാക്കളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും നമ്മുടെ രൂപതയുടെ മധ്യസ്ഥയായ വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവം ആശംസിക്കുന്നു. വിശുദ്ധ അൽഫോൻസ അമ്മയുടെ തിരുനാളിനോട് ചേർന്ന് ജൂലൈ 28 വിശുദ്ധയെ പ്രത്യേകമായിട്ട് ഓർക്കുന്ന ആ ദിവസം, തുടർന്ന് വരുന്ന ഞായറാഴ്ച മതബോധന ദിവസമായിട്ട് നാം പ്രത്യേകമായിട്ട് ആചരിക്കുകയാണ്. ആ ദിവസത്തിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും നേരുകയാണ്. ഈ വർഷം പ്രത്യേകമായൊരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. കൊറോണ വൈറസിൻ്റെ ആക്രമണത്താൽ ലോകം മുഴുവനും ലോക്ക്ഡൗൺ ആയിരിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് ദിവ്യബലിയിൽ സംബന്ധിക്കുവാൻ സാധിക്കുന്നില്ല, മതബോധനമില്ല. നമ്മുടെ അനുദിന ജീവിതത്തിലെ വ്യാപാരങ്ങളെല്ലാം നിയന്ത്രിക്കപ്പെടുകയാണ്. സ്കൂളിലെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, സ്കൂളിൽ ഇനി എന്ന് ആരംഭിക്കുമെന്ന് നമുക്കറിഞ്ഞുകൂടാ. ഈ ദിവസങ്ങളിൽ
എല്ലാം തന്നെ നാം പ്രത്യേകമായിട്ട് ഈ പകർച്ചവ്യാധിയിൽ നിന്ന് മോചനം നൽകണമേ എന്ന് നമ്മുടെ പ്രിയങ്കരിയായ വിശുദ്ധയോട് നാം അപേക്ഷിക്കുകയായിരുന്നു. വിശുദ്ധ നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കും. നമുക്ക് ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും പ്രാർത്ഥനകളിൽ പങ്കുചേരുവാനുമുള്ള അവസരം ദിവസം വേഗം സംജാതമാകും എന്ന് നാം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. മതബോധന ദിവസം നാം പ്രത്യേകം ഓർക്കുമ്പോൾ ഈ വർഷം മതബോധന ദിവസം കുഞ്ഞുങ്ങളും മാതാപിതാക്കളോടൊപ്പം വീടുകളിൽ തന്നെയാണ്. വിശുദ്ധ അൽഫോൻസയുടെ ജീവിതവുമായിട്ട് താരതമ്യം ചെയ്ത് നമ്മുടെ മതബോധനം പരിശോധിക്കുമ്പോൾ വളരെ മാതൃകാപരമായ കുടുംബജീവിതത്തിൻ്റെ പശ്ചാത്തലം വിശുദ്ധയ്ക്കുണ്ടായിരുന്നു എന്ന് നമുക്ക് നന്നായിട്ടറിയാം. 1910 ജനിച്ചു. 1946 ജൂലൈ 28 മരിച്ചു. 36 വയസ്സ് വരെ ജീവിച്ചു. 2008 നമ്മൾക്കെല്ലാവർക്കും സന്തോഷം നൽകിക്കൊണ്ട് വാഴ്ത്തപ്പെട്ടവളായിരുന്ന വിശുദ്ധയെ വിശുദ്ധരുടെ പദവിയിലേക്ക് ബെനഡിക്ട് 16 മാർപ്പാപ്പ ഉയർത്തി. വളരെ സന്തോഷകരമായ സമയമായിരുന്നു നമുക്ക് അത്. താമരശ്ശേരി രൂപത 1986 സ്ഥാപിതമാകുമ്പോൾ ഈ രൂപതയുടെ മധ്യസ്ഥ അന്ന് വാഴ്ത്തപ്പെട്ടവൾ മാത്രമായിരുന്ന വിശുദ്ധ അൽഫോൻസ ആയിരിക്കണമെന്ന് രൂപത ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്ത മലബാറിൻ്റെ മോസസായ ധന്യൻ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി പിതാവ് ആഗ്രഹിച്ചിരുന്നു. രൂപതയുടെ സാന്നിധ്യം ഏറ്റെടുത്ത മങ്കുഴിക്കരി പിതാവ് വള്ളോപ്പള്ളി പിതാവിൻ്റെ വലിയ ആഗ്രഹം അതുപോലെ തന്നെ നടപ്പിലാക്കുകയായിരുന്നു. അങ്ങനെ നമുക്ക് വലിയ ഭാഗ്യം ലഭിച്ചു. വിശുദ്ധ അൽഫോൻസയെ നമ്മുടെ രൂപതയുടെ മധ്യസ്ഥയായിട്ട് നമുക്ക് ലഭിച്ചു. നമ്മുടെ രൂപതയുടെ മധ്യസ്ഥയായിരിക്കുമ്പോൾ നമ്മുടെ രൂപതയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എല്ലാ ദിവസവും നാം അമ്മയോട് പറയും. പിതാവായ ദൈവത്തിൻ്റെ പക്കൽ ഞങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കണമെന്ന്. എത്രയോ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നുണ്ട്. എല്ലാ വർഷവും സാധിക്കുന്ന എല്ലാവരും ഭരണങ്ങാനത്ത് വിശുദ്ധ അൽഫോൻസയുടെ കബറിടം സന്ദർശിക്കുകയും ചെയ്യും. ഈ വർഷവും പതിവ് പോലെ ഞാൻ വിശുദ്ധ അൽഫോൻസയുടെ കബറിടം സന്ദർശിക്കുകയും രൂപതയ്ക്ക് മുഴുവനു വേണ്ടിയും നിങ്ങൾക്ക് ഓരോരുത്തർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. വിശുദ്ധയെ വിശുദ്ധയുടെ പദവിയിലേക്ക് ഉയർത്തിയത് അതിന് പിന്നിലുള്ള പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ അത് കുടുംബജീവിതത്തിൽ വിശുദ്ധ അൽഫോൻസയ്ക്ക് ലഭിച്ച സാഹചര്യങ്ങളാണ് എന്ന് കൃത്യതയോടുകൂടി മനസ്സിലാക്കുവാൻ സാധിക്കും. ഈശോ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുക. കുടുംബജീവിതത്തിൽ മാതാപിതാക്കൾ ഈ വലിയൊരു ദൗത്യമാണ് ഏറ്റെടുക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് പരിശീലനം നൽകുമ്പോൾ തങ്ങൾക്ക് ലഭിച്ച വിശ്വാസം അടുത്ത തലമുറയ്ക്കുകൂടി ഭംഗിയായിട്ട് കൈമാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കൈമാറ്റം ചെയ്ത് അത് സ്വീകരിച്ച ഒരു പെൺകുട്ടി അന്നക്കുട്ടി, അവൾ അൽഫോൻസയായി വിശുദ്ധയുടെ പദവിയിലേക്ക് എത്തുകയാണ്. വിശുദ്ധ അൽഫോൻസ തൻ്റെ സഹോദരങ്ങളോടും ആത്മീയ പിതാക്കന്മാരോടുമെല്ലാം കുടുംബജീവിതത്തിൻ്റെ പശ്ചാത്തലം വിവരിക്കാറുണ്ടായിരുന്നു. എനിക്ക് സത്യസന്ധതയും ആത്മാർത്ഥതയും ദൈവസ്നേഹവുമെല്ലാം പകർന്നു നൽകിയത് ലഭിച്ചത് എൻ്റെ വളർത്തമ്മയിൽ നിന്നാണ്. വിശുദ്ധ പങ്കുവെക്കുകയാണ്, എൻ്റെ കുടുംബത്തിൽ ആഴമായ ആധ്യാത്മിക പാരമ്പര്യം നിറഞ്ഞു നിന്നിരുന്നു. അതെന്നെ വളരെയധികം സ്വാധീനിച്ചിരുന്നു. എല്ലാറ്റിനേക്കാൾ കൂടുതൽ ദൈവത്തെയാണ് സ്നേഹിക്കേണ്ടതെന്ന് എൻ്റെ വളർത്തമ്മ എന്നോട് കൂടെ കൂടെ പറയുമായിരുന്നു. എല്ലാറ്റിനെയേക്കാൾ കൂടുതൽ സ്നേഹിക്കേണ്ടത് ദൈവത്തെയാണ്. ദൈവസ്നേഹത്തിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ, എവിടെയെങ്കിലും കുറവുണ്ടെന്ന് കണ്ടാൽ അമ്മ അതെപ്പോഴും തിരുത്തി തരുമായിരുന്നു. വിശുദ്ധ പങ്കുവെക്കുകയാണ്, ആ ഒരു പശ്ചാത്തലം തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അവരുടെ വീട്,
വീട്ടിൽ വീട് സന്ദർശിച്ച മുട്ടുചിറയിലുള്ള ആ ഭവനം, അൽഫോൻസ വളർന്ന ആ ഭവനം സന്ദർശിച്ചിട്ടുള്ള ആർക്കും മനസ്സിലാക്കുവാൻ കഴിയും. വീടിൻ്റെ മുറിയുടെ ഭിത്തി തടി കൊണ്ടുണ്ടാക്കിയതായിരുന്നു. ആ തടിയിൽ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ വിശുദ്ധ കുർബാന ഭംഗിയായിട്ട് കൊത്തിവെച്ചിട്ടുണ്ട്. നമ്മുടെ ഏത് വീട്ടിലാണ് വിശുദ്ധ കുർബാന നമുക്ക് ആലേഖനം ചെയ്തിട്ടുള്ളത്? എന്നാൽ വിശുദ്ധ അൽഫോൻസ വളർന്ന വീട്ടിൽ അതുണ്ടായിരുന്നു. വിശുദ്ധ അൽഫോൻസ ജീവിച്ച ആ ഭവനത്തിൻ്റെ അടുക്കള സന്ദർശിച്ചപ്പോഴെന്നെ അത്ഭുതപ്പെടുത്തിയത്, അവിടെ ഭക്ഷണം, മിച്ചമുള്ള ഭക്ഷണ സാധനങ്ങൾ പൂച്ചയൊന്നും കൊണ്ടുപോകാതെ കേടുവരാതെ സൂക്ഷിച്ചിരുന്ന ഉറിയുണ്ടായിരുന്നു. അന്ന് ഫ്രിഡ്ജൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ആ ഉറി നെയ്തെടുത്തത് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പ്രതീകങ്ങളോടുകൂടിയായിരുന്നു. എന്തൊരത്ഭുതം! ഒരു സാധാരണ വീട്ടമ്മ ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കുന്നതിന് വേണ്ടി ഉറി ക്രമീകരിച്ചപ്പോൾ അത് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പ്രതീകങ്ങൾ അതിൽ രൂപം നൽകിയിരുന്നു, ചേർത്ത് വെച്ചിരുന്നു എന്ന് പറയുമ്പോൾ അവർക്കുണ്ടായിരുന്ന ആ കുടുംബത്തിൻ്റെ പശ്ചാത്തലം, അൽഫോൻസ വിശുദ്ധ ആയില്ലെങ്കിലല്ലേ അത്ഭുതം. വിശുദ്ധ ഇപ്രകാരം പറയുകയാണ്, പ്രാർത്ഥിക്കുന്ന മുറി ഒരുക്കുന്നത് എന്നെയായിരുന്നു ഏൽപ്പിച്ചിരുന്നത് അമ്മ. അതെൻ്റെ വലിയൊരു ഉത്തരവാദിത്വമായിരുന്നു. പ്രാർത്ഥന വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയതും ഞാനായിരുന്നു. അതിനെനിക്ക് നല്ല പരിശീലനം അമ്മ തന്നിരുന്നു. ഒരു വിശുദ്ധ എങ്ങനെയാണ് ജന്മം കൊള്ളുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മറ്റെവിടെ നിന്നുമല്ല, അത് കുടുംബത്തിൽ നിന്നാണ്. ഒരു പ്രാർത്ഥനാമുറി ഒരുക്കുന്നത്, നമ്മുടെ വീടുകളിലെ പ്രാർത്ഥനാമുറി ഒരുക്കുവാനുള്ള ഉത്തരവാദിത്വം, ചുമതല നമ്മുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കണം. അവരോരോ ദിവസവും അത് ഭംഗിയായിട്ട് ക്രമീകരിക്കട്ടെ. അവർക്ക് ഏറ്റവും നല്ലൊരു പരിശീലനമാണ്, മതബോധനമാണ് അതിലൂടെ നൽകുക. വിശുദ്ധ ഇപ്രകാരം രേഖപ്പെടുത്തുകയാണ്, സത്യസന്ധതയോടുകൂടി പ്രവർത്തിക്കുവാനും ഏത് കാര്യത്തും ആത്മാർത്ഥതയോടുകൂടി ചെയ്യുവാനും എന്നെ പഠിപ്പിച്ചത് എൻ്റെ അമ്മയാണ്, വല്യമ്മയാണ്, എൻ്റെ വളർത്തമ്മയാണ്. ഒരമ്മയിൽ നിന്ന് അവർക്ക് ലഭിച്ച ആ വിശുദ്ധിയുടെ വിത്തുകൾ അത് പാഴായിപ്പോയില്ലല്ലോ, അവർ വിശുദ്ധയായി തീരുകയല്ലേ ചെയ്തത്. മറ്റു കുഞ്ഞുങ്ങളെല്ലാം ഓരോ കാലഘട്ടത്തിലും മറ്റാളുകൾ പ്രദർശിപ്പിച്ചിരുന്ന, സ്വീകരിച്ചിരുന്ന പുതിയ പുതിയ ഫാഷൻ വസ്ത്രങ്ങൾ അത് സ്വീകരിക്കുവാൻ എൻ്റെ അമ്മ എന്നെ അനുവദിച്ചിരുന്നില്ല. നീ അച്ചടക്കമുള്ള കുട്ടിയായിരിക്കണം, ദൈവസ്നേഹത്തിൽ വളരണം എന്നോട് എപ്പോഴും പറയുമായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നാം നൽകുന്ന ആർഭാടം, പുതിയ ഫാഷനുകൾ പുറത്തു വരുമ്പോൾ അത് വാങ്ങി നൽകുന്നതിനുള്ള വ്യഗ്രത, അവരെ സന്തോഷിപ്പിക്കാൻ നമുക്കുള്ള താല്പര്യങ്ങൾ, ഇതൊന്നും മതബോധനത്തിന് ചേരുന്നതല്ല. അതിനപ്പുറത്ത് ആത്മീയതയ്ക്ക് ചേരുന്നതാണെങ്കിൽ വളരെ അച്ചടക്കത്തോടുകൂടി എന്നെ അമ്മ വളർത്തി എന്ന് വിശുദ്ധ പറയുന്നത് പോലെ, സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ, വളരെ അച്ചടക്കത്തോടുകൂടി കുട്ടികളെ വളർത്തുവാൻ സാധിക്കുമ്പോൾ അത് മതബോധനമാണ്. എല്ലാ ശനിയാഴ്ചയും ദിവ്യബലിയിൽ പങ്കെടുത്ത് വിശുദ്ധ കുർബാന സ്വീകരിച്ചിരുന്നു. അതിനെന്നെ അമ്മ നന്നായി പരിശീലിപ്പിച്ചിരുന്നു. മതബോധനത്തിൻ്റെ മറ്റൊരു മേഖല തുറന്നു തരികയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ സ്വന്തം ഭക്ഷണം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം വിശുദ്ധ കുർബാനയാണെന്ന് വിശുദ്ധ പിന്നീട് സാക്ഷ്യപ്പെടുത്തിയെങ്കിൽ അത് എവിടെ നിന്നാണ് ലഭിച്ചത്? മാതാപിതാക്കളിൽ നിന്നാണ് വിശുദ്ധയ്ക്ക് അത് ലഭിച്ചത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു നൽകേണ്ട മതബോധനം, വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹം, എവിടെയാണ് അതിൻ്റെ റൂട്ട്, വേരുകൾ എന്ന് നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. അത് കുടുംബമല്ലാതെ മറ്റൊന്നുമല്ല. വീട്ടിൽ ഭക്ഷണ സാധനങ്ങൾ, വീട്ടിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഞാൻ പങ്കുവെച്ചു കൊടുക്കുമായിരുന്നു. എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, പാവങ്ങളെ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നവർ, ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ പാവങ്ങളോട് സ്നേഹമുണ്ടാകും, വിശുദ്ധ പഠിപ്പിച്ചു. അതുകൊണ്ട് ഞാൻ വീട്ടിലുള്ള ജോലിക്കാർക്ക് എനിക്ക് ലഭിച്ച ഭക്ഷണത്തിൽ നിന്ന് തന്നെ ഒരു ഭാഗം ഞാൻ നൽകുമായിരുന്നു. വീട്ടിൽ നിന്ന് ലഭിച്ച ആ പരിശീലനം വിശുദ്ധ അൽഫോൻസ മഠത്തിലായിരിക്കുമ്പോഴും ആവർത്തിച്ചു എന്ന് നമുക്കറിയാം. ഒരു യാചകയായ സ്ത്രീ വീട്ടിലേക്ക് വന്നപ്പോൾ, മഠത്തിലേക്ക് വന്നപ്പോൾ അവർക്ക് ഭക്ഷണം നൽകിയത് സ്വന്തം ഭക്ഷണമെടുത്ത് നൽകിയെന്ന് നാം ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. അത് ലഭിച്ചത്
ആ പരിശീലനം ലഭിച്ചത് കുടുംബത്തിൽ നിന്നാണ്. ഇങ്ങനെ വിശുദ്ധയുടെ ജീവിത പശ്ചാത്തലം പരിശോധിച്ചാൽ, കുടുംബ പശ്ചാത്തലം പരിശോധിച്ചാൽ വിശുദ്ധ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്, ഏറെ പങ്കും എനിക്ക് ലഭിച്ചത് കുടുംബത്തിൽ നിന്നാണ്. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, വിശുദ്ധ അൽഫോൻസ ഈശോയെ സ്നേഹിച്ചു, നമുക്കും ഈശോയെ സ്നേഹിക്കാം. മാതാപിതാക്കൾ നൽകുന്ന നല്ല നിർദ്ദേശങ്ങൾ പൂർണ്ണമായിട്ട് സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധയെപ്പോലെ ജീവിക്കുവാൻ അനുഗ്രഹം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, എത്ര വലിയ വിദ്യാഭ്യാസവും സൗകര്യങ്ങളും കുഞ്ഞുങ്ങൾക്ക് നൽകിയാലും അവർക്ക് യേശു വിചാരം, ദൈവവിചാരം കൃത്യസമയത്ത് വേണ്ടതുപോലെ നൽകുന്നില്ലെങ്കിൽ അത് നാം നമ്മെ ഏൽപ്പിച്ച വിശ്വാസ കൈമാറ്റത്തിൽ വൻ പരാജയമായിരിക്കും. കുഞ്ഞുങ്ങൾ ആഴമായ ഭക്തിയിലും ദൈവസ്നേഹത്തിലും സുവിശേഷ മൂല്യങ്ങളും വളരണമെങ്കിൽ അതിന് മാതാപിതാക്കളെയാണ് പൂർണ്ണമായും അത് ഭരമേൽപ്പിച്ചിരിക്കുന്നത്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ള വലിയ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒട്ടും പിന്മാറരുതെന്ന് ഞാൻ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം നിങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. വളർത്തുവാൻ മാത്രം, അവർ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാണ്. അവർ സഭയിൽ അവരെ വളർത്തുവാനുള്ള വലിയ ഉത്തരവാദിത്വം, വിശുദ്ധ അൽഫോൻസയുടെ മാതാപിതാക്കൾ ആ ഉത്തരവാദിത്വം ഭംഗിയായിട്ട് നിർവഹിച്ചു. അവരതുകൊണ്ട് ഒരു വിശുദ്ധയെ നമ്മുടെ സഭയ്ക്ക് സമ്മാനിച്ചു. നമുക്ക് പ്രത്യേകമായിട്ട് ദൈവം നൽകുന്ന കടമകൾ ഏറ്റെടുക്കാം. ഒന്നാമത്തെ എൻ്റെ ദൗത്യം, മക്കളെ വിശുദ്ധിയിൽ വളർത്തുക. അതുകൊണ്ട് മതബോധനം കുടുംബത്തിൽ തന്നെ ആയിരിക്കട്ടെ. ഈ ലോക്ക്ഡൗൺ കാലത്ത് കുഞ്ഞുങ്ങൾക്ക് ഭക്തിയിലും ദൈവവിചാരത്തിലും ദൈവസ്നേഹത്തിലും വളരുവാനുള്ള അന്തരീക്ഷം ക്രമീകരിക്കുകയും കഴിയുന്ന എല്ലാ ദിവസവും ദിവ്യബലിയിൽ സംബന്ധിക്കുവാൻ അവർക്ക് പ്രചോദനമാകുകയും സാധിക്കട്ടെ. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും വിശുദ്ധരുണ്ടാകും. മതബോധനം നമ്മുടെ ഓരോരുത്തരുടെയും വലിയ ഉത്തരവാദിത്വമാണെന്ന് മനസ്സിലാക്കി നമുക്ക് ആ വിശ്വാസം അടുത്ത തലമുറയ്ക്ക് ദൈവസ്നേഹത്താൽ നിറഞ്ഞ് കൈമാറാം എന്ന് പ്രതിജ്ഞയെടുക്കാം. നിങ്ങളെ ഓരോരുത്തരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നല്ല മതബോധന ദിവസവും അതോടൊപ്പം തന്നെ വിശുദ്ധ അൽഫോൻസയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുകയും ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുകയും അവിടുത്തെ നാമം മഹത്വപ്പെടുകയും ചെയ്യട്ടെ. പരിശുദ്ധ
ശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാദ്രിവ്യകടാശം തൂഗണമേ വത്സലസുതരേ നിർമ്മലമായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. സ്നേഹസാഗര തീരത്ത് സഹന സമരവീഥിയിൽ ഉരുകി